ഹായ് ഫ്രണ്ട്സ്, ഇത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ അതായത് സ്വിഫ്റ്റിൻ്റെ എയർ ബസ് ഉണ്ടല്ലോ, അതായത് സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് എയർ ബസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നും ഊട്ടി വരേക്കുള്ള ബസ് ഫെയർസ് ആൻഡ് ഓരോ സ്ഥലത്തും നിന്നും ഊട്ടിയിലേക്ക് വരുന്ന എക്സ്പെൻസ്, അതായത് ഫെയർ ആൻഡ് ടൈമിംഗ്, എത്ര ടൈമിലായി എത്തുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബുക്കിങ്ങിൻ്റെ നമ്പേഴ്സ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഊട്ടിക്ക് വേണ്ടി വരുന്നത് ആക്ച്വലി 691 rupees ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് രണ്ട് റൂട്ടാണ്, രണ്ട് ടൈം ബസ്സുകളാണ്. ഒന്ന് കൊട്ടാരക്കഴ വഴിക്ക് പോകുന്നതും ദെൻ പോകുന്നത് ആലപ്പി. ഈ രണ്ട് വഴിക്കുമാണ് നമ്മൾ ഈ സ്വിഫ്റ്റ് ബസ് പോകുന്നത്. അപ്പം ഈ ഒരു സ്വിഫ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി സൂപ്പറായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. ഭയങ്കര ഒരു രസമാണ്. കാരണം ഇങ്ങനെ നമുക്ക് ഇത്രയും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബസ്സിൽ കയറിയിരുന്ന ഭയങ്കരമായിട്ട് മടുക്ക പോലില്ല. ക്യാഷ് വേണ്ടി വരുന്നത് 601 rupees ആകുമ്പോൾ തീർച്ചയായിട്ടും കൊട്ടാരക്കടന്ന് ഊട്ടി പോവാം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് കോട്ടയാണ്. കോട്ടയത്ത് 9:45 ഈ ബസ് റീച്ച് ആവുന്നത്. 511 rupees ആണ്, 511 rupees നമ്മുടെ കോട്ടയിൽ നിന്ന് നമ്മുടെ ഊട്ടിക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ 12:45 നമ്മുടെ ഒരു ബസ് എത്തുന്നതായിരിക്കും. നെക്സ്റ്റ് ബസ് വന്നിട്ട് 2:30 എത്തുന്നതായിരിക്കും. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 341 rupees കേട്ടോ. തിരുവനന്തപുരത്തു നിന്നുള്ള ഊട്ടിയിലേക്കുള്ള ഈ ബസ് ഏകദേശം നമ്മുടെ പെരിന്തൽമണ്ണ എത്തുന്ന സമയം എന്ന് പറയുന്നത് 2:30, അതായത് 2:30 എത്തും ഒരു ബസ് പിന്നെ അടുത്ത ബസ് 3:55 എത്തും. പിന്നെ നമുക്ക് പെരിന്തൽമണ്ണേന്ന് ജസ്റ്റ് ഊട്ടി വരെ 261 rupees മാത്രമേ ആവുന്നുള്ളൂ. അടിപൊളി യാത്രയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നല്ല സീറ്റാണ്, ഇരിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. 42 seat വണ്ടിയാണ്, നമ്മുടെ അത്യാവശ്യം വലിയ നീളമുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ സൈഡ് വ്യൂസൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ കംഫർട്ടായിട്ടുള്ള യാത്ര തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആനവണ്ടി നിലമ്പൂർ എത്തുന്ന സമയം എന്ന് പറയുന്നത് 3:20 ദെൻ വേറൊരു ബസ്, രണ്ട് ബസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ വേറൊരു ബസ് എത്തുന്നത് 5:05. നിലമ്പൂർ ഒട്ടിക്കുള്ള ചാർജ് വരുന്നത് 201 rupees കേട്ടോ. പിന്നെ നമ്മുടെ ഗൂഡല്ലൂർ നമ്മുടെ ബസ് റീച്ച് ആവുന്ന സമയം 6:10. നമ്മുടെ ഈ സ്വിഫ്റ്റ് ബസ്സിൽ വരുന്ന ഫെസിലിറ്റീസ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം എന്തൊക്കെ ഫെസിലിറ്റീസ് ആണെന്ന് അറിയാം. നമുക്കുള്ളത് നല്ല സീറ്റ്, ദെൻ നല്ല ലൈറ്റിംഗ് ആൻഡ് നമുക്ക് അതായത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബോട്ടിൽ വെക്കാനുള്ള ബോട്ടിൽ ഫോൾഡർ വരുന്നുണ്ട്. അതുകൂടാതെ മാഗസിൻസ് വെക്കാനുള്ളത്, പിന്നെ നമ്മുടെ ലഗേജ് വെക്കാൻ നമ്മുടെ സീറ്റിൻ്റെ തൊട്ട് മുകളിൽ തന്നെ റാക്ക് വരുന്നുണ്ട് കേട്ടോ, ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ടായിട്ടും ഇഷ്ടമായിട്ടും തോന്നിയത് എന്താണെന്നറിയോ, നമ്മുടെ ചാർജ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. സോ USB ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് സംഭവമാണ്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു കാര്യം കൊണ്ട് കേട്ടോ.
തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ നമുക്ക് ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും ലഗേജസ് ഒക്കെ. പിന്നെ നമുക്ക് നല്ല സൈഡ് വ്യൂവിനൊക്കെ നല്ല വിൻഡോ ആണ്, നമുക്ക് വിൻഡോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ സ്വിഫ്റ്റിൻ്റെ ഈ ഒരു ഡീലക്സ് എയർ ബസ് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എൻഡിങ് പോയിന്റ് ഊട്ടി എത്തുന്ന സമയം 5:35, സെക്കൻഡ് ബസ് 7:20. അങ്ങനെ ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ KSRTC വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. KSRTC വെബ്സൈറ്റിൽ നമ്മൾ ഈ ടിക്കറ്റ് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്കതിൽ പ്ലേസും ആൻഡ് നമ്മൾ എവിടെയാണ് എവിടെ നിന്നാണ് കയറുന്നത് എവിടെയാണ് ഇറങ്ങുന്നത് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.